ഏത് ഓപ്ഷൻ എങ്ങനെ പിക്ക് ചെയ്യണം നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തരും. നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ചെയ്ത. ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന മാർക്കറ്റുകളിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, പ്രോപ്പറായിട്ട് ഏത് ഓപ്ഷൻ എടുക്കണം, കോൾ എടുക്കണോ പുട്ട് എടുക്കണോ എന്നൊക്കെ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് നോക്കിയാൽ ഒരു 12-12 വരെ മാർക്കറ്റിന് വലിയ മൂവ്മെൻ്റ് ഉണ്ടെന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വന്ന ബൈഡന്റെ കണ്ടിന്യൂഷൻ പോയിട്ട് ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുന്നില്ല, മേലിലേക്ക് പോകുന്നില്ല, ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ 12 ശേഷമാണ് മാർക്കറ്റ് പിന്നെയും ഒരു ബൈഡനിലേക്ക് നമുക്ക് എഗെയിൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏത് ഓപ്ഷൻ എങ്ങനെ പിക്ക് ചെയ്യണം നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തരും, നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റ് ഒരു ഇൻഡിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ മോമെന്റ് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇന്നത്തെ 19600 കോൾ ഓപ്ഷൻ നമുക്ക് വലിയ റേഞ്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആക്ച്വലി അപ്രോക്സിമേറ്റ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഔട്ട് പോയ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60-65 നമുക്ക് പിടിക്കാമായിരുന്നു. അത് നേരെ മാർക്കറ്റ് കയറിയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് 127 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ആ ബ്രേക്കൗട്ട് നോക്കി പിടിച്ചു കഴിഞ്ഞാലും 69 പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ മൊമെൻറ്റ് നല്ല രീതിയിൽ നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യും എന്നുള്ള ഒരു ലൈവായിട്ട്, അതായത് ഫ്രീ വൺ ഡേ ലൈവ് ഡെമോ, ആ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സിഗ്നൽസ് വരുന്നത് തൊട്ട് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാം. ആ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഡീറ്റെയിൽസും അടക്കം നമ്മുടെ കമ്പനിയുടെ കോൺടാക്ട് നമ്പറും നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് നമ്മുടെ ആ വെബ്സൈറ്റിൽ ഡയറക്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അപ്പോൾ ഇന്നലെ വന്നത്, അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വെർഷൻ്റെ ചാർട്ട്, ഇത് ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാം. ഇതിൽ 8.1 നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ ബൈയിലേക്കും റെഡ് സെല്ലിലേക്കുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് അലേർട്ടായിട്ട് ഇപ്പോൾ മെസ്സേജ് നമുക്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് ഈ അലേർട്ട് ബോക്സിൽ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ മെയിലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈമിംഗ്, അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റ്സ് മൂന്നും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻട്രി എടുക്കുന്നതിന് മുമ്പ് സിഗ്നൽസ് കൺഫേം ചെയ്യണം. അതായത് സിഗ്നൽസ് വരുമ്പോൾ അലേർട്ടും വരും, ഡീറ്റെയിൽസ് മുകളിലും താഴെയും കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം കൺഫർമേഷനും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ബൈയും സെല്ലും വന്നാൽ നേരിട്ടൊരു സിഗ്നൽ വന്നാൽ നേരിട്ട് കയറി എൻട്രി എടുക്കുകയല്ല, ക്യാൻഡിൽ കളർ നോക്കണം, കൺഫർമേഷൻ ബാറും പ്രൈസും ബൈസും നോക്കണം. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഈ സെല്ല് കൺഫേംഡ് അല്ല, കാരണം ഈ പറഞ്ഞ കൺഫർമേഷനൊന്നും കളർ കോമ്പിനേഷനാകട്ടെ താഴത്തെ കൺഫർമേഷൻ ബാറിൻ്റെ കളറാകട്ടെ ഒന്നും ഓക്കെ ആയിട്ടില്ല. കളർ കാണിച്ചിരിക്കുന്നത് വെള്ളയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രീനും റെഡും അല്ലാത്ത കളേഴ്സ്, 4 എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്നതൊക്കെ സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഓറഞ്ച് കളർ, ബ്ലൂ കളർ, വൈറ്റ്, ഹോളോ ക്യാൻസർ, ഇതെല്ലാം സൈഡ് വേസ് ആണ്. അപ്പോൾ ഈ സൈഡ് വേസ് വന്ന് നമുക്ക് അവിടെ ട്രേഡ് എടുക്കണ്ട. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ കണ്ടിന്യൂ ചെയ്തവർക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് പുതുതായിട്ട് എൻട്രി എടുക്കുന്നവർക്ക് രാവിലെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് തിരിച്ച് ബ്രേക്കൗട്ട് പോയ ലെവൽ പിടിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഓപ്ഷൻ എടുത്തത്. അപ്പോൾ ഈ ഒരു ലെവൽ പിടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ 19630 നിന്ന് നമുക്ക് 600 അടുത്ത മണിക്കാണ് ഞാൻ അവിടെ പിടിച്ചത്. അപ്പോൾ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയ ബ്രേക്കൗട്ട് ലെവൽ പിടിച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് 62-66 ആ ഒരു റേഞ്ചിൽ എടുക്കാമായിരുന്നു. അവിടെ നേരെ 127 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമ്മളവിടെ ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നമുക്ക് കറക്റ്റായിട്ട് മൊമെൻ്റ് നമ്മൾ ബ്രേക്കൗട്ട് പോകുന്ന ലെവൽ ഏത് ഇതിലേക്കാണ് പോകുന്നത്, വലിയൊരു റിസ്ക് ഇല്ലാതെ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചെടുക്കാൻ സാധിക്കും. അപ്പം എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ട്രേഡ്, അതായത് ഒരു ലൈവ് ഡെമോ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. അപ്പം വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ സോഫ്റ്റിൽ ഗ്രീൻ കളർ കാണുന്നത്, ഇപ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കിയാൽ ഗ്രീൻ കളർ ആണ്, ഇത് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം താഴെ ഇവിടെ ഇത്ര പുൾ ബാക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെല്ല് തന്നിട്ടില്ല, അതിനകത്ത് മാർക്കറ്റ് തിരിച്ചു കയറും. അവിടെ ഒരു ബൈ ചാൻസ് സെൽ ചാൻസ് ഇല്ല, അവിടെ ഒരു ബൈ ട്രെൻഡ് തന്നെയാണെന്നാണ് സോഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കേണ്ടതും ഫേക്ക് ഡൗൺസ് ഫേക്ക് അപ്പും ആണ്. അതായത് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നത് നമുക്കറിയാം, പക്ഷേ ഫേക്കായിട്ട് ഡൗൺ പോകുന്നു, ഫേക്കായിട്ട് അപ് ട്രെൻഡ് പോകുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനായിട്ട് അറ്റൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.